അങ്കമാലിയെ വീർപ്പുമുട്ടിച്ച് ദേശീയപാതയിലടക്കം മാലിന്യ കൂമ്പാരം. അങ്കമാലി നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിപക്ഷ കൗൺസിലർമാർ സമരം ശക്തമാക്കി. റോഡിലെ മാലിന്യം കോരി നിറച്ച ട്രോളിയുമായി ടൗൺ ചുറ്റി മുനിസിപ്പൽ ഓഫീസിന് മുന്നിലെത്തിയായിരുന്നു പ്രതിഷേധം. അങ്കമാലി ടൗണിനെയാകെ വീർപ്പുമുട്ടിക്കുന്ന മാലിന്യ പ്രശ്നത്തിൽ നഗരസഭ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. 40 ശുചീകരണ തൊഴിലാളികൾ നഗരസഭയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ദേശീയപാതയിലടക്കം പലയിടങ്ങളിലും മാലിന്യം കൂമ്പാരമായി മാറുന്നു. യഥാസമയം ഇത് നീക്കം ചെയ്യാൻ ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്ന് ഇവർ ആരോപിച്ചു. അങ്കമാലി ജോളി നേഴ്സറി റോഡിൽ ചീഞ്ഞളിഞ്ഞ മാലിന്യ കൂമ്പാരം കോരി നിറച്ച ട്രോളിയുമായി ടൗൺ ചുറ്റി മുനിസിപ്പൽ ഓഫീസിന് മുന്നിലെത്തിയായിരുന്നു പ്രതിഷേധം. നഗരസഭാ ഓഫീസിൽ നടന്ന പ്രതിഷേധ സമരം CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 10 കോടി രൂപ സ്ഥിരനിക്ഷേപമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റി. ആ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാവുന്ന ശേഷി നമ്മുടെ മുനിസിപ്പാലിറ്റിക്കുണ്ട്. അത് കഴിഞ്ഞ 5 വർഷക്കാലവും ഈ മുനിസിപ്പാലിറ്റിയിൽ നടന്നിരുന്നു. ഇപ്പോൾ അതിൽ വീണ്ടും മാറ്റം വന്നിരിക്കുന്നു. നഗരസഭ ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി മാറിയിട്ടുണ്ട്. സത്വര നടപടികൾ എത്രയും വേഗം ഉണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ് പറഞ്ഞു. തുമ്പൂർ മുഴി മാതൃകയിൽ ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റിൻ്റെ പ്രവർത്തനവും നഗരസഭയിൽ എങ്ങും എത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ശാശ്വത പരിഹാരമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.